ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോസ്ബെറ്റ് ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് സ്പോർട്സ് ഗെയിം ആയിട്ടുള്ള ക്രിക്കറ്റോ ഫുട്ബോളോ കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ മോസ്റ്റ്ബെറ്റിന്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റിന് 25,000 രൂപയുടെ ബോണസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഇതിൽ ഒരുപാട് എക്സൈറ്റിംഗ് ഗെയിംസ് എല്ലാം അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിലും ഐഒസിലും ഈ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യും. ഇന്ത്യ 2021 എന്ന പ്രൊമോ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബോണസ് കൂടി ലഭിക്കുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ലിങ്ക് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്നലെ സൈൻ ചെയ്ത ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള കർമ്മൻജോട്ട് കബ്രയുടെ വാക്കുകളാണ് നമ്മൾ ഒരു വീഡിയോ ഭാഗത്ത് കൂടെ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. ഗബ്ര പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട യെല്ലോ ആർമി, ഇനി മുതൽ ഞാൻ പിച്ചിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ആവേശവും പിന്തുണയും ഊർജ്ജം എനിക്കൊപ്പം ഉണ്ടാവുന്നതാണ്. നിങ്ങളിൽ നിന്നും കിട്ടുന്ന ഈ ഊർജ്ജം ഇനി അങ്ങോട്ട് മികച്ച പ്രകടനത്തിന് എന്നെ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഗബ്ര തന്റെ വാക്കുകളിലൂടെ പറയുന്നത്. ഗാബ്രയുടെ ഈ ഒരു വാക്കുകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് കർമ്മൻജോട്ട് ഗബ്ര ഈ ഒരു വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞ ലിബേറിയൻ താരമായിട്ടുള്ള സെന്റർ ഫോർവേഡ് ആയിട്ടുള്ള സാം ജോൺസൺ എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ താരത്തെ പറ്റിയിട്ടാണ്. താരം എന്ന ഒരു ചാറ്റിലൂടെ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ താൻ വെള്ളിയാഴ്ച കരാറിൽ ഒപ്പിടുമെന്ന് തന്നെയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ സൈൻ ചെയ്തു എന്നൊരു കാര്യം ചിലപ്പോൾ നാളെയോട് കൂടി നമുക്ക് പുതിയൊരു റിപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. താരം പറഞ്ഞതിനൊരു വ്യാജ വാർത്തയാണോ അതോ സത്യമാണോ എന്ന് നമുക്ക് നാളെ അറിയാം. എന്തൊക്കെ വന്നാലും ലിബേറിയൻ താരമായിട്ടുള്ള ഈ ഒരു സെന്റർ ഫോർവേഡ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രൈക്കറെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് അടുത്ത സീസണിലേക്ക് ലഭിക്കുന്നത്. കൂടെ കളിക്കാൻ മറ്റൊരു നല്ലൊരു താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സെന്റർ ഫോർവേഡ് നിരയിൽ എത്തിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അറ്റാക്കിംഗ് ഡുവോ റെഡി. താരം എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ അവസാനിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യണം. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നതുവരേക്കും ഏവർക്കും സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.